സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞയ്ക്ക് അവസാന നിമിഷം ഗവർണർ അനുമതി നൽകിയത് ഗവർണറുടെ അടുത്ത തന്ത്രമായി എല്ലാവരും കണ്ടാൽ മതി. ആദ്യം ക്രിസ്തുമസ് ആഘോഷത്തിന് പിണറായി സർക്കാരിനെ വിളിച്ച് ഒരു അനുനയത്തിലൊക്കെ എത്താൻ ശ്രമിച്ചെങ്കിലും മുഖ്യമന്ത്രി അതിന് പിടി നൽകിയില്ല. അതിന്റെ കൂടെ സത്യപ്രതിജ്ഞയ്ക്ക് കൂടി എതിർത്തു നിന്നാൽ അത് ദേശീയതലത്തിൽ തന്നെ ചർച്ചയാകാനുള്ള ഒരുക്കം CPM നടത്തുമായിരുന്നു. അതിനുള്ള തടയിടലായിരുന്നു ഗവർണറുടെ ഈ മനംമാറ്റം. അറ്റോർണി ജനറലിന്റെ ഉപദേശത്തിനൊപ്പം ഡൽഹിയിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് ഗവർണർക്ക് ലഭിച്ച സന്ദേശവും നിർണായകമായി എന്നാണ് വിവരം. സംസ്ഥാന സർക്കാരിനെ ശ്വാസം മുട്ടിക്കാനും കേരളത്തിന്റെ വികസന പദ്ധതികളെ അട്ടിമറിക്കാനും കേന്ദ്രം ശ്രമിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടി CPM സംസ്ഥാന വ്യാപകമായി ഗൃഹസന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത്. സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ കടന്നുകയറാൻ ഗവർണർമാരെ ഉപയോഗിച്ച് കേന്ദ്രം ശ്രമിക്കുന്നു എന്നതാണ് ദേശീയതലത്തിൽ പ്രതിപക്ഷം ഉയർത്തുന്ന മുഖ്യ ആരോപണങ്ങളിലൊന്ന്. ഈ സാഹചര്യത്തിൽ ഒരു മന്ത്രിയുടെ സത്യപ്രതിജ്ഞ തന്നെ മുടക്കാൻ തയ്യാറായാൽ അത് ആക്ഷേപങ്ങളെ ബലപ്പെടുത്താനാകുമെന്ന സന്ദേശം രാജ്ഭവനിൽ ലഭിച്ചിരുന്നു. ഇതുകൂടി കണക്കിലെടുത്താണ് ആരിഫ് മുഹമ്മദ് ഖാൻ അവസാന നിമിഷം മലക്കം പറഞ്ഞത്. തിങ്കളാഴ്ച രാത്രി വരെ അദ്ദേഹം നൽകിയ സൂചന സജിക്ക് തിരിച്ചു വരാൻ എളുപ്പമല്ല എന്ന് തന്നെയായിരുന്നു. ഒരേ സമയം സജിക്ക് തിരിച്ചു വരാനും അതല്ല ആ വരവ് തടയാനും കഴിയുന്ന ഉപദേശങ്ങൾ ഗവർണർക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. അതിൽ ഏത് തിരഞ്ഞെടുക്കുമെന്ന കാര്യത്തിൽ രാഷ്ട്രീയ തീരുമാനവും പ്രധാനമായിരുന്നു. ഒടുവിൽ മന്ത്രിസഭാ വികസനം ഗവർണറെ ഉപയോഗിച്ച് തടഞ്ഞു നിർത്തി എന്ന പ്രചാരണത്തിന് വഴിവെക്കേണ്ടെന്നില്ലെന്നായിരുന്നു രാജ്ഭവൻ തീരുമാനിച്ചത്. ഇതിനിടെ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ സംസാരിക്കുകയും ചെയ്തു. ആരാണ് വിളിച്ചത് എന്നിൽ വ്യക്തത ഇല്ലെങ്കിലും പ്രതിസന്ധിക്ക് അയവ് വരുത്താൻ അതും സഹായകമായി. സർക്കാരും ഗവർണറും തമ്മിലെ സംഘർഷം നിലനിൽക്കെ തന്നെയാണ് MB രാജേഷ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യമന്ത്രിയെ കാറിന് അരികെ വരെ വന്ന് അദ്ദേഹം യാത്ര അയക്കുകയുണ്ടായിരുന്നു. ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ നീക്കാനുള്ള ബിൽ അതിനുശേഷമാണ് നിയമസഭ ചേർന്ന് പാസാക്കിയത്. ആ സംഘർഷ സാഹചര്യം സജിയുടെ സത്യപ്രതിജ്ഞയെ മുൾമുനയിൽ നിർത്താൻ ഗവർണറെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകും. എന്നാൽ സത്യപ്രതിജ്ഞ നീട്ടിക്കൊണ്ടു പോകാം എന്നതിനപ്പുറം തടയാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. സജിക്കെതിരെ തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് നൽകിയ റിപ്പോർട്ടിൽ തിരുവല്ല കോടതിയുടെ വിധി പക്ഷേ വന്നിട്ടില്ല. അത് സജിക്ക് അനുകൂലമായി തന്നെ ഭരണഘടന അവഹേളിച്ചു എന്ന ആരോപണത്തിന് പേരിലുള്ള നിയമയുദ്ധം അവിടെ തീരാൻ ഇടയില്ല. അത് കണക്കിലെടുത്താണ് ഭാവിയിൽ എന്ത് തിരിച്ചടി ഉണ്ടായാലും ഉത്തരവാദിത്വം സർക്കാരിനായിരിക്കുമെന്ന മുന്നറിയിപ്പോടെ സത്യപ്രതിജ്ഞയ്ക്കായി രാജ്ഭവന്റെ കവാടങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാൻ തുറന്നത്. ഏതായാലും ഒന്നും കാണാതെ ഗവർണർ ഒന്നും ചെയ്യില്ല. അടുത്ത എന്തോ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള തുടക്കമായിരിക്കും ഇത്. എന്തൊക്കെ പറഞ്ഞാലും RSS മനോഭാവം ഗവർണറെ വിട്ടു പോകില്ലല്ലോ.